ഈശോ മിശിഹായി എത്രയും സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ദനഹക്കാലത്തിൻ്റെ അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് നാം കടക്കുമ്പോൾ മിശിഹായി വിശ്വസിച്ച് അവിടുത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് വീണ്ടും ജനിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സഭാമാതാവ് തൻ്റെ മക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നാം ശ്രവിച്ച നാല് വായനകളും ഈ പുനർജനനത്തിന് നമ്മെ സഹായിക്കുന്നവയാണ്. ഒന്നാമത്തെ വായനയിൽ പുറപ്പാടിന്റെ പുസ്തകം 20:1-17 വരെയുള്ള തിരുവചനങ്ങളിലൂടെ ദൈവം തന്റെ തിരഞ്ഞെടുത്ത ഇസ്രായേലിന് 10 കൽപ്പനകൾ നൽകുകയാണ്. ദൈവം അവരോടായി പറയുന്നു, നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചാൽ അവിടുന്ന് നൽകുന്ന ഈ കൽപ്പനകളെ അണുവിട തെറ്റാതെ പിന്തുടർന്നാൽ 1000 തലമുറ വരെ നിങ്ങളോട് ഞാൻ കാരുണ്യം കാണിക്കും. എസക്കിയൽ പ്രവചനം 11:14-21 വരെയുള്ള തിരുവചനങ്ങളിലൂടെ ദൈവം തന്റെ ശക്തമായ വചനം തന്റെ ജനത്തിന് നൽകുകയാണ്. നിങ്ങളിൽ നിന്നും നിങ്ങളുടെ മാംസമായ ഹൃദയത്തെ ഞാൻ ജനിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ശിലാഹൃദയത്തെ ഞാൻ എന്നേക്കുമായി നിർമാർജനം ചെയ്യുകയും ചെയ്യും. ദൈവത്തിന്റെ പുതിയ ഒരു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. ലേഖന ഭാഗത്തേക്ക് നാം വരുമ്പോൾ കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 3:5-14 വരെയുള്ള തിരുവചനങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാണ്. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായ നിങ്ങൾ ദൈവസ്നേഹത്തെ അനുദിനം നിങ്ങളുടെ ജീവിതത്തിൽ പരിശീലിക്കണം. വീണ്ടും സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷത്തിലൂടെ അതിൻ്റെ 5:17-26 വരെയുള്ള തിരുവചനങ്ങളിലൂടെ ഈശോ നമ്മോട് പറയുന്നത് ഇപ്രകാരമാണല്ലോ, ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് നിയമത്തെയോ പ്രവാചകരെയോ ഇല്ലാതാക്കാനല്ല, മറിച്ച് അത് പൂർത്തീകരിക്കാനാണ്. ദൈവം ആരംഭിച്ച രക്ഷാകര ദൗത്യത്തിൻ്റെ പൂർത്തീകരണമാണ് തൻ്റെ ദൗത്യമെന്ന് ഈശോ ആദ്യമായി പ്രഖ്യാപിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിൽ ഇന്ന് നാം വായിച്ചു കേട്ട ഭാഗത്താണ്. സഭാപിതാവായ അത്തനാസിയസ് പറയുന്നത് ഇപ്രകാരമാണല്ലോ, ദൈവ മനുഷ്യനായത് മനുഷ്യരായ നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാനാണ്. ദൈവത്തിന് തൻ്റെ മക്കളോടുള്ള അനന്തമായ സ്നേഹം ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട്. ദൈവത്തിൽ പുതുതായ ജനിച്ച നമ്മൾ ഓരോരുത്തരും എപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്നും ഈശോ ഇന്ന് വചനത്തിലൂടെ പറയുകയാണ്. ഈശോ പറയുന്നുണ്ട്, നീ ബലിയർപ്പിക്കാനായി ബലിപീഠത്തിങ്കൽ നിൽക്കുമ്പോൾ നിനക്ക് ആരോടെങ്കിലും അമർഷമോ വൈരാഗ്യമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ച് പോയി നിന്റെ സഹോദരനോടോ സഹോദരിയോടോ രമ്യപ്പെട്ടതിന് ശേഷം വന്ന് ബലിയർപ്പിക്കുക. രമ്യതയുടെ സന്ദേശം, സ്നേഹത്തിൻ്റെ ആനന്ദത്തിലേക്ക് കടന്നു വരുവാനുള്ള ദൈവത്തിൻ്റെ വലിയൊരു ക്ഷണം. പ്രിയമുള്ളവരെ, ഈശോ പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നാണ്. ഇപ്രകാരം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ വിദ്വേഷം അകന്നുകൊണ്ട് മനസ്സിനെ നിർമ്മലമാക്കി പരസ്പരം സ്നേഹിക്കുമ്പോൾ അതുവഴിയായിട്ട് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ഈ ലോകം അറിയും. തന്നെ ക്രൂശിച്ചവനോടും തന്നെ ഒറ്റിക്കൊടുത്തവനോടും തന്നെ മുഖത്ത് തുപ്പിയവനോടും തന്നെ പരിഹസിച്ചവനോടും ക്ഷമിച്ച ആ കർത്താവിൻ്റെ മനോഭാവത്തിലേക്ക് വളരുവാനാണ് ഇന്ന് സഭ നമ്മെ പഠിപ്പിക്കുക. ഈശോ നൽകുന്ന ആ പുതിയ ഹൃദയത്തിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അന്യനിൽ ദൈവത്തെ കാണുന്ന, അന്യനിലെ ദൈവത്തെ ബഹുമാനിക്കുന്ന, അവനെ വിലമതിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തിനായിട്ട് ചെറുതാകുന്ന മനുഷ്യരായിട്ട് നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കാം, കർത്താവെ അങ്ങ് എനിക്ക് നൽകുന്ന പുതിയ ഹൃദയത്തെ സ്വീകരിക്കുവാൻ നീ എന്നെ ഒരുക്കണമേ. അങ്ങയുടെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു ശിഷ്യനായിട്ട് മാറ്റുവാൻ നീ എന്നിലേക്ക് കടന്നു വരണമേ. അപ്രകാരം എന്നിലേക്ക് നീ കടന്നു വന്നുകൊണ്ട് എൻ്റെ കഠിന ഹൃദയത്തെ മാറ്റി
മാംസളമായ ഹൃദയത്തെ എന്നിൽ പുതുതായിട്ട് കൂട്ടിച്ചേർക്കണമേ. ആമീൻ.